പ്രഭാത പ്രാർത്ഥന 149-ാം സങ്കീർത്തനം 4-ാം വാക്യം. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജനമായ ഞങ്ങളിൽ സംപ്രീതനായിരിക്കുന്ന കർത്താവിൻ്റെ തിരുമുൻപിൽ പ്രാർത്ഥനാനിരതമായ മനസ്സോടെ ഞങ്ങളിതാ ഈ പ്രഭാതത്തിൽ അണയുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആ വചനം ജീവിതത്തിൽ പാലിക്കുന്നതിനായി അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ ഞങ്ങളിൽ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പുരോഗതി ഉണ്ടായാലും ദൈവത്തിൽ മാത്രം ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ മടി പ്രകടിപ്പിക്കുന്നതിലൂടെ ഞങ്ങളുടെ സ്വാർത്ഥതയാണ് ഞങ്ങൾ തുറന്നു കാട്ടുന്നതെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഹഗായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മാത്രം ചിന്തിക്കാതെ ദൈവത്തിന് വേണ്ടത് എന്താണെന്ന് ചിന്തിക്കാനും ജീവിതത്തിൽ പ്രഥമസ്ഥാനം ദൈവത്തിന് നൽകിക്കൊണ്ട് ജീവിത പുരോഗതിയും അഭിവൃദ്ധിയും പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹഗായി പ്രവാചകനിലൂടെ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇന്നത്തെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നൽകണമേ. യേശുവേ, അങ്ങയെ ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ് അങ്ങയെ കൂടുതൽ ഞങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതിനാൽ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ കുടുംബാംഗങ്ങളും തങ്ങളുടെ വഴികൾ പരിശോധിച്ച് ദൈവത്തിലേക്ക് തിരികെ വരാൻ കൃപകൾ നൽകണമേ. ഹെരോദോസിനെ പോലെ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം അങ്ങേ അറിയാത്ത ഓരോ മക്കളിലും ജനിപ്പിക്കണമേ. മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിനായി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.